കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഫസ്റ്റ് സെമസ്റ്റർ ബി എ ബി എസ് സിക്കാരുടെ കോമൺ കോഴ്സ് ആയിട്ടുള്ള മലയാള സാഹിത്യം ഒന്നിലെ മോതിരം എന്ന് പറയുന്ന പാഠഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സരളവും സൗമ്യവും ദീപ്തവുമാണ് ആണ് കഥകളൊക്കെ ചെറുകഥ എന്ന സാഹിത്യ രൂപത്തിന്റെ ശക്തി ചൈതന്യം പൂർണ്ണമായിട്ട് മലയാളത്തിൽ കണ്ടെത്തിയ എഴുത്തുകാരനാണ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ആദ്യം എഴുത്തുകാരനെ കുറിച്ചിട്ടും പിന്നീട് പാഠഭാഗത്തെ കുറിച്ചിട്ടും ഏറ്റവും അവസാനം മുൻ വർഷത്തിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്താന്ന് കൂടി നമുക്ക് നോക്കാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് കോട്ടയത്തിനടുത്ത് ഏറ്റുമാനൂരിൽ ജനിച്ചു സർക്കാർ സ്കൂൾ അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ സാഹിത്യ രംഗത്ത് പ്രവേശിച്ചു മലയാളത്തിലെ പ്രശസ്തനായ ചെറുകഥാകൃത്തായിരുന്നു കാരൂർ എന്നറിയപ്പെട്ടിരുന്ന കാരൂർ നീലകണ്ഠ പിള്ള സാഹിത്യ പ്രസാധക സഹകരണ സംഘത്തിന്റെ സ്ഥാപക സെക്രട്ടറി ആയിരുന്നു ഒരു അധ്യാപകനായിരുന്നു ഇദ്ദേഹം മലയാള സാഹിത്യ ലോകത്ത് സൂക്ഷ്മമായ ജീവിത നിരീക്ഷണങ്ങൾ കൊണ്ട് വേറിട്ട് നിൽക്കുന്നവയാണ് അദ്ദേഹത്തിന്റെ കൃതികൾ മനുഷ്യനന്മയിലാണ് അദ്ദേഹത്തിന്റെ വിശ്വാസം നന്മകളാൽ സമൃദ്ധമായ നാട്ടിൻപുറമാണ് കാരൂർ കഥകളുടെ തട്ടകം ഇനി അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഉദുപ്പാന്റെ കിണർ കാരുടെ ബാലകഥകൾ മേൽവിലാസം കൊച്ചനുജത്തി ഇരുട്ടിൽ തൂപ്പുകാരൻ ആസ്ട്രോളജർ ഗ്രഹനായിക പൂവൻ പഴം മീൻകാരി തേക്കുപാട്ട് കഥയല്ല സ്മാരകം ഒരു പിടി മണ്ണ് കരയിക്കുന്ന ചിരി അമ്പലപ്പറമ്പിൽ പിശാചിന്റെ കുപ്പായം മരപ്പാവകൾ കോഴിയും കിഴവിയും പത്തുകഥകൾ തിരഞ്ഞെടുത്ത കഥകൾ മോതിരം പൊതിച്ചോറ് ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ ഇനി പാഠഭാഗത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഒറ്റ വായിലയിൽ തന്നെ ഒരു വൃത്തപ്രേമത്തിന്റെ കഥയായി നിങ്ങൾക്ക് വേണമെങ്കിൽ അത് തോന്നാം പക്ഷെ വ്യത്യസ്തമായ വീക്ഷണ കോണിൽ നിന്നും നോക്കുമ്പോഴാണ് ഈ കഥയിലെ ആശയങ്ങളെ നിങ്ങൾക്ക് കാണാനാവുക വാർദ്ധക്യത്തെ ജീവിത അവസാനമായിട്ടും അല്ലെങ്കിൽ അതൊക്കെ ഒരു രോഗാവസ്ഥയായിട്ടൊക്കെ അല്ലെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിച്ച് മാത്രം കഴിയേണ്ട അവസ്ഥയായൊക്കെ ചിലർ കാണാറുണ്ട് എന്നാൽ ഈ അവസ്ഥയെ ചിരിച്ച മുഖത്തോടെ നേരിടുകയാണ് ഈ കഥയിലെ കഥാപാത്രങ്ങൾ പാഠഭാഗം തുടങ്ങുന്നത് ഇങ്ങനെയാണ് കുഞ്ചു അമ്മാവൻ എഴുപത്തിനാലാം പിറന്നാൾ ദിവസമാണ് മരിച്ചത് അനായാസമായ മരണം മക്കളും മരുമക്കളും അദ്ദേഹത്തിന്റെ പിറന്നാൾ സദ്യ ഉണ്ണാൻ കൂടിയിരുന്നു അദ്ദേഹം ഈ ലോകത്ത് നിന്ന് എന്നും നീക്കുമായി മറഞ്ഞത് സ്വന്തം ആളുകളെ കണ്ടുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ കഥയിലെ നായകൻ മരിച്ച കാര്യാണ് ആദ്യം തന്നെ പറയുന്നത് അദ്ദേഹം മരിച്ചു പോയി പക്ഷെ പറയുന്നുണ്ട് അദ്ദേഹം ഒരു അനായാസമായിട്ടുള്ള ഒരു മരണമാണ് കൈവരിച്ചത് മക്കളും മരുമക്കളും ഒക്കെ കണ്ട് എല്ലാവരുടെയും ഒപ്പം സന്തോഷത്തോടെ പിറന്നാൾ സദ്യ ഒക്കെ ഉണ്ട് എന്നിട്ടാണ് അദ്ദേഹം വിട പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് അദ്ദേഹത്തിന്റെ കുറിച്ച് പറയുന്നുണ്ട് തെക്കേ ചായ്പായിരുന്നു അദ്ദേഹത്തിന്റെ മുറി ഒരടി പൊക്കമുള്ള കയറ്റുകട്ടിലും മൂന്ന് മുഴ നീളമുള്ള കാട്ടുവടിയും ഒരു ഓട്ടികിണ്ടിയും ഒരു പെട്ടകവുമാണ് ആ മുറിയിലെ സാമഗ്രികൾ ഈ പെട്ടകത്തിന് പിന്നില് ഒരു കഥ കൂടിയുണ്ട് അമ്പാടി മനയ്ക്കലിലെ ആനയ്ക്ക് മതം ഇലകിയപ്പോൾ കുഞ്ചുനായരാണ് തളച്ചത് ജന്മിയായ തുപ്പൻ നമ്പൂതിരി മനയ്ക്കലിൽ നിന്നും ഒരു പെട്ടകം അദ്ദേഹത്തിന് സമ്മാനമായി കൊടുക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ആ ഒരു പട്ടകത്തിൻ്റെ കഥ ഇതാണ് തുപ്പൻ നമ്പൂതിരി അവിടുത്തെ ഒരു ജന്മിയായിരുന്നു അദ്ദേഹം രണ്ട് വിവാഹം കഴിച്ചിരുന്നു മൂന്നാമതാണ് കുഞ്ഞിക്കാവ് എന്ന് പറയുന്ന നമ്മുടെ മോതിരത്തിലെ രണ്ടാമത്തെ കഥാപാത്രം നായികയുടെ കല്യാണം കഴിക്കുന്നത് വളരെ സ്നേഹത്തോടെയാണ് കുഞ്ചുനായരോട് കുഞ്ഞിക്കാവ് ഒക്കെ പെരുമാറിയിട്ടുണ്ടായിരുന്നത് കുറേ കാലം കടന്നുപോയി തുപ്പൻ നമ്പൂതിരിയൊക്കെ മരിച്ചുപോയി കുഞ്ഞിക്കാവ് വിധവയായി കുഞ്ചുനായർ വൃദ്ധനായി മാറി ഭാര്യ മരിച്ചിട്ട് ഒരു വർഷം തികയുകയാണ് മക്കൾ അയാളെ നല്ല രീതിയിൽ തന്നെ നോക്കുന്നുണ്ട് കുഞ്ഞിക്കാവ് ഒരു ദിവസം കുഞ്ചുനായരെ കാണാൻ വേണ്ടിയിട്ട് എത്തുകയാണ് ജന്മിയുടെ വേലി തന്നെ കാണാൻ തൻ്റെ വീട്ടിൽ എത്തിയതിൽ അത്ഭുതമുണ്ടായി കുഞ്ചുനായർക്ക് കുഞ്ഞിക്കാവ് ആ സന്ദർശനം പിന്നീട് പതിവാക്കുകയാണ് അവർ തമ്മിലുള്ള സൗഹൃദ സംഭാഷണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പണ്ടത്തെ കാര്യങ്ങളെയൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യമായിട്ട് അവരിങ്ങനെ ഇരിക്കുന്നുണ്ട് ഒരു ദിവസം മുണ്ടും ഒക്കെ കുഞ്ഞിക്കാവ് കുഞ്ചുനായർക്ക് കൊണ്ടേ കൊടുക്കുകയാണ് വെറ്റിലെയൊക്കെ മുറിക്കാൻ വേണ്ടി പരസ്പരം അത് കൈമാറുന്നു അതുപോലെ തന്നെ കുഞ്ഞിക്കാവ് കുഞ്ചുമമ്മാവിന് കുഴമ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കുഞ്ഞിന്റെ എഴുത്തുകാരൻ അവർ തമ്മിലുള്ളൊരു സ്നേഹബന്ധത്തെ മറ്റൊരർത്ഥത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഇങ്ങനെയാണ് കാലം മുന്നോട്ട് പോയപ്പോൾ തമ്മിൽ പ്രത്യേക ബന്ധമുണ്ടെന്ന് ഇരുവർക്കും തോന്നി കുഞ്ഞിക്കാവിനെ സന്തോഷിപ്പിക്കണമെന്ന അയാൾ ആഗ്രഹിച്ചു കുഞ്ചുനായർക്കൊരു ബുദ്ധിമുട്ടും വരാതെ നോക്കണം എന്നൊരു തോന്നൽ കുഞ്ഞിക്കാവിനും ഉണ്ടായി പിന്നീടാണ് കുഞ്ചുനായർ കുഞ്ഞിക്കാവിൻ്റെ വലത് കൈ പിടിച്ചിട്ട് പറയാണ് എന്നോട് ഇത്രയും സ്നേഹം കാണിച്ചില്ലേ ഞാനൊരു കാര്യം ചെയ്യാൻ പോകുകയാ തടസ്സം പറയരുതെന്നൊക്കെ അപ്പോ കുഞ്ഞിക്കാവ് ഒന്ന് ചോദിക്കുന്നുണ്ട് അതെന്താ തടസ്സം പറയുമെന്ന് സംശയം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കുഞ്ചുനായർ തൻ്റെ മോതിരം ഉരിയിട്ട് ആ വിധവയുടെ അണിവിരലിൽ അണിയിച്ചു അതൊരു വലിയ സ്നേഹോപഹാരം തന്നെ ആയിരുന്നു പിന്നീട് കുഞ്ഞിക്കാവമ്മ അദ്ദേഹത്തെ വീട്ടിലേക്കൊക്കെ ക്ഷണിക്കുന്നുണ്ട് പക്ഷെ നടക്കാൻ വയ്യാന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ പറയാണ് അടുത്ത വ്യാ വ്യാഴാഴ്ച പിറന്നാളാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞു കുഞ്ഞിക്കാവിനെയും ക്ഷണിക്കുന്നുണ്ട് പിറന്നാളിന് അങ്ങനെ എഴുപത്തിനാലാം പിറന്നാളിനാണ് അദ്ദേഹം മരിക്കുന്നത് ആ മരിച്ചതിന്റെ ദുഃഖമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒന്ന് തണുത്തപ്പോൾ വീട്ടിലുള്ളവരൊക്കെ മോതിരം അന്വേഷിച്ചു തുടങ്ങി അത് ആരെടുത്തേ ഇവിടെ എന്നൊക്കെ അവരെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ് കുഞ്ഞിക്കാവ് ഒക്കെ ഇവിടെ വരാറുണ്ടായിരുന്നു എന്നൊക്കെ അവർ പറയുന്നുണ്ട് അപ്പം അവർ തന്നെ പറയാണ് മോതിരത്തോട് ചേർത്ത് അവരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ മഹാബാപമുണ്ട് പൊന്നണിഞ്ഞ് മതിയും കൊതിയും തീർന്നവരാണവർ അവരുടെ പെട്ടിയിൽ ഇപ്പോഴും കാണും നൂറ് പവൻ്റെ ഉരുപ്പടി മുറ്റത്തോ പറമ്പിലോ എങ്ങാനും നോക്കാം കണ്ടില്ലെങ്കിൽ മിണ്ടണ്ട ഇങ്ങനെയൊക്കെ അവിടെ പറിച്ചിട്ടുണ്ടായി എന്ന് പറഞ്ഞിട്ടാണ് മോതിരം എന്ന് പറയുന്ന ഈ പാഠഭാഗം അവസാനിക്കുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വൃദ്ധ പ്രേമത്തിന്റെ കഥയായിട്ട് തോന്നുമെങ്കിലും പക്ഷെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീക്ഷണ കോണിയിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലെ ആശയങ്ങളൊക്കെ വളരെയധികം മനോഹരാണ് മറ്റുള്ളവരെ ആശ്രയിച്ച് മാത്രം കഴിയേണ്ട ഒരു അവസ്ഥയൊന്നും അല്ല ഈ വാർദ്ധയ്ക്കും എന്നൊക്കെ മനസ്സിലാക്കി അവർ രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ അതിനെ മുന്നോട്ട് ചിരിച്ച മുഖത്തോടു കൂടി നേരിടുകയാണ് ഉണ്ടാവുന്നത് നിത്യഭാസുരമായിട്ടുള്ള പ്രണയത്തിന്റെ പ്രതീകമാണ് ആ മോതിരം പ്രണയമുണ്ട് എന്ന് എഴുത്തുകാരൻ പറയുന്നില്ല മോതിരം അണിയിക്കുന്നതിലൂടെയാണ് അത് കാണിക്കുന്നത് പിന്നീട് അതിലെ പെട്ടകം ആ പെട്ടകം അദ്ദേഹം സൂക്ഷിക്കുന്നത് തൻ്റെ ആയകാലത്ത് അല്ലെങ്കിൽ തൻ്റെ ആ യൗവനത്തിൻ്റെ പ്രതീകമായിട്ടും തൻ്റെ ധൈര്യത്തിൻ്റെ പ്രതീകമായിട്ടൊക്കെയാണ് ഈ പെട്ടകം നൽകിയത് ആനയെ തളച്ചത് കൊണ്ടാണ് അപ്പോൾ ആ ഒരു ധൈര്യത്തിൻ്റെ പ്രതീകമൊക്കെ ആയിട്ടാണ് ആ പെട്ടകത്തിന് കാണിക്കുന്നത് അതുപോലെ വെറ്റില രണ്ടുപേർ പരസ്പരം കൈമാറുന്നതിലൂടെയും കുഴമ്പ് പരട്ടി കൊടുക്കുന്നതിലൂടെയൊക്കെ തന്നെ പ്രണയത്തിന്റെ പ്രതീകങ്ങളായിട്ട് അതൊക്കെ മാറുകയാണ് ജീവിതത്തിൽ ഒറ്റപ്പെട്ടവരുടെ കൂടെയുള്ള ഒരു യാത്ര തന്നെയാണ് മോതിരം എന്ന് പറയുന്ന ഈ പാഠഭാഗം തനിക്ക് പരിചിതമായ ലോകവും മനുഷ്യരും അവസ്ഥകളുമാണ് കാരൂർ കഥാവിഷയമാക്കിയത് വിഷയമാക്കിയത് എന്നുകൂടി നമുക്ക് ഈ മോതിരത്തിലൂടെ വ്യക്തമാവുകയാണ് ചെയ്യുന്നത് ഇനി മുൻ വർഷത്തിൽ ഈ പാഠത്തെ റിലേറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്താ നമുക്ക് നോക്കാം കാരൂർ കഥകളുടെ എന്തെല്ലാം പ്രത്യേകതകളാണ് മോതിരത്തിൽ കാണാനാവുന്നത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ളവും സൗമ്യവും ദീപ്തവും ഒക്കെയാണ് കാരൂരിന്റെ കഥകൾ ചെറുകഥ എന്ന സാഹിത്യ രൂപത്തിന്റെ ഒരു ശക്തി ചൈതന്യൊക്കെ പൂർണമായിട്ട് മലയാളത്തിൽ കണ്ടെത്തിയ എഴുത്തുകാരനാണ് കാരൂര് പൂമിടരുന്ന ലാഘവത്തോടെ കഥ എഴുതുന്ന കഥാകൃത്ത് കൂടിയാണ് അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിന്റെ എഴുത്ത് രീതികളെ കുറിച്ചിട്ടും ആ ഒരുപാട് പ്രത്യേകതകളുണ്ട് പ്രതീകങ്ങൾ എടുക്കുന്നതിലൊക്കെ തന്നെ അപ്പൊ അതെല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുത്താം അടുത്തത് മൂന്ന് മാർക്ക് ക്വസ്റ്റിൻ്റെ കാര്യൂർ കഥകളെ ശ്രദ്ധേയമാക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ് അപ്പോൾ ഈ പാഠത്തെ വിശകലനം ചെയ്തിട്ട് ഓരോന്നായിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് എഴുതുക